ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻട്രിയുടെ ഓണം ആഘോഷത്തിലേക്ക് സ്വാഗതം. ഇത് വെറും ഓണം അല്ല കേട്ടോ, ഇതൊരു അറിവിന്റെ ഓണമാണ്. നമ്മുടെ പ്രിയപ്പെട്ട, നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അവർക്ക് നമ്മൾ ചില ഓണ ടാസ്കുകളൊക്കെ കൊടുത്തുകൊണ്ട് അറിവും കൂടി ഷെയർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഓണ പ്രോഗ്രാമാണ് നിങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞൊന്നും നിങ്ങളെ എന്താണ് സമയം കളയുന്നില്ല, നിങ്ങളൊക്കെ ആകാംക്ഷയോടെ ഇരിക്കുകയായിരിക്കും. നമുക്ക് പോകാം നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ഓണാഘോഷ പരിപാടിയിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആമോദത്തോടെ വസിക്കും കാലം. അബദ്ധങ്ങാർക്കു മുട്ടില്ല താനും. സാറെ, പാട്ടൊക്കെ സൂപ്പർ. ഓക്കെ, ഈ പാട്ടിനതിൽ പി എസ് സി ചോദ്യം ചിലപ്പോൾ ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും. നമ്മളെപ്പോഴും ഓണം വരുമ്പം മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നാണല്ലേ സാർ നന്നായിട്ട് പാടി. അപ്പോൾ ആ പാട്ട് എല്ലാവരും പാടുന്നവരാണ്. ഈ പാട്ട് എഴുതിയത് 1917 ചെറായിയിലെ സഹോദര സംഘം സ്ഥാപിച്ച മിശ്ര ഭോജനമൊക്കെ നടത്തിയ ഉത്തരം വന്ന് കാണും സഹോദരൻ അയ്യപ്പനാണ്. ഒരുപക്ഷെ ഞാൻ ഈ ചോദ്യം ഇവിടെ പറയുന്നതിൻ്റെ ആവശ്യം എന്താണ് എന്ന് സാറ് വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഉണ്ട്. ഇത് നമ്മുടെ ടാസ്കിൻ്റെ ഭാഗമാണ് കേട്ടോ. എന്താ ടാസ്ക് എന്ന് വെച്ചാൽ, സാറുമാര് പിള്ളേരോട് എന്ത് ചെയ്യണം, നമ്മുടെ വിദ്യാർത്ഥികളോട് ഒരു ആശംസകൾ നേരണം. പക്ഷെ ചുമ്മാ നേർന്നാ പോരാ, പിന്നെ അതിനകത്ത് പി എസ് സി ഉണ്ടായിരിക്കണം. അതാണ് ആശംസകൾ വിത്ത് പി എസ് സി. ഓക്കെ ഓക്കെ. അത് ജോഗ്രഫി എന്നായിരിക്കണം. സാറിൻ്റെ സബ്ജക്ട് ജോഗ്രഫി, സാറിൻ്റെ സബ്ജക്ട് ജോഗ്രഫി ആണല്ലോ. അതെ. അപ്പൊ ജോഗ്രഫി ബന്ധപ്പെടുത്തിക്കൊണ്ട് പിള്ളേരോട് ഒരു ആശംസ അവിടെ കാച്ചണം. പറ്റുമോ? ഈ ഓണം ജോഗ്രഫി തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്തുമെന്ന് ചോദിച്ചാല് ഉണ്ട്, ബന്ധപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും. അത് ബന്ധപ്പെടുന്നോട് പറയണ, ഇല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞോട്ടെ. ഓണത്തെ നമുക്ക് കൂടുതൽ ബന്ധപ്പെടുത്താൻ പറ്റുന്നത് ഈ ഭൂമിശാസ്ത്രമായിട്ട് തന്നെയാണ്. അതെങ്ങനെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രിയപ്പെട്ട മഹാബലിനെ ഈ വാമനൻ ചവിട്ടി താഴ്ത്തിയത് ഭൂമിക്കടിയിലോട്ടാണ്. അത് ശരിയാണ്. ഈ ഭൂമി മൊത്തം കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം. ഓക്കെ ഓക്കെ ഓക്കെ. പാതാളം എന്നൊരു കൺസെപ്റ്റ് നമുക്ക് വരുന്നത് തന്നെ ഭൂമിക്കടിയിലേക്കാണ് അല്ലേ. അപ്പൊ ഈ ഭൂമിക്കടിയിൽ നമുക്ക് മൂന്ന് പാളികളാണ്, മൂന്ന് പാളികൾ, പ്രധാനമായും മൂന്ന് പാളികൾ. അത് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഭൂവൽക്കമാണ്, രണ്ടാമത്തത് മാന്റിൽ എന്നറിയപ്പെടുന്നു, മൂന്നാമത്തത് ഭൂമിയുടെ ഏറ്റവും കേന്ദ്ര ഭാഗം കാമ്പ. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഈ മഹാബലിനെ വാമനൻ ചവിട്ടി താഴ്ത്തിയത് ഭൂവൽക്കത്തിലേക്കായിരിക്കാം. കാരണം താഴെ വീണ്ടും മാന്റിലാണ്, അതിനുശേഷം കാമ്പാണ്. ഇതൊക്കെ മാന്റിൽ എന്ന് പറഞ്ഞ ലാവയാണ്. അപ്പം ഭൂമിയുടെ അകത്തേക്ക് പോകുന്നതും ഈ ഊഷ്മാവ് കൂടുമ്പോഴത്തേക്ക് ചൂട് കൂടുന്നു, അത് ലാവയായി മാറുന്നു. ഈ ഭാഗങ്ങളിലേക്ക് പോകാൻ ഒരു സാധ്യതയില്ല. ഭൂവൽക്കത്തിലായിരിക്കാം കഴിവതും ഈ മഹാബലി എത്തിപ്പെട്ടത്, ഈ ചവിട്ട് കൊണ്ട് എത്തിപ്പെട്ടത്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓണവും അല്ലെങ്കിൽ മഹാബലിയുമായി ബന്ധപ്പെടുത്തി ഒരു പി എസ് സി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. പൊളി. ഈ ഓണവും ജോഗ്രഫിയും നമ്മൾ ഇത്ര ബന്ധമൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നാലും സാർ രക്ഷപ്പെട്ടു, നമുക്കിനി അടുത്ത ആളെങ്കിൽ. അതെ സാർമാരെ, നിങ്ങൾക്ക് ഇരുന്നാൽ മതിയോ? നമുക്കൊരു ടാസ്ക് ഉണ്ട്, ഒരാൾ രക്ഷപ്പെട്ടു, നിങ്ങൾക്കുള്ളതോ ചിലപ്പോൾ നിങ്ങളിലൊരാൾ വീഴു ഉറപ്പാണ്. അപ്പം നമ്മുടെ ടാസ്ക് എന്ന് വെച്ചാൽ, നമ്മുടെ പി എസ് സി സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നൽകണം. ഓക്കെ, ഹെവി ടാസ്ക്കാണ്. അപ്പോൾ ആദ്യം നമ്മുടെ കണക്ക് മാഷി നമ്മുടെ വിശാഖാറിനോടാണ്. അപ്പൊ സാർ എന്തായാലും വീഴാനുള്ള ചാൻസിന് അത് വളരെ കൂടുതൽ. കാരണം മാത്സിനെയും ഓണവും കൂടെ എങ്ങനെ ബന്ധപ്പെടുത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായാലും സാറ് കണക്കിനെ ഓണമായിട്ട് ബന്ധപ്പെടുത്തി ആശംസ പിള്ളേർ കൊടുക്കണം. ഓക്കെ, എല്ലാവരുടെയും ചിന്താഗതി കണക്ക് ഓണവുമായിട്ട് ബന്ധമില്ല എന്നാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഓണത്തെ ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ് കണക്ക്. കാര്യം അത്തം പത്തിന് പൊന്നോണം, നമ്മുടെ ഒരു ചൊല്ല് തന്നെയാണ് അത്തം പത്തിന് പൊന്നോണം. കാര്യം അത്തം തുടങ്ങി കൃത്യം 10-ാമത്തെ ദിവസമാണ് പൊന്നോണം. മാത്രമല്ല, നമ്മൾ അത്തം മുതൽ തിരുവോണം വരെ ഇടുന്ന പൂക്കളങ്ങൾ, ആദ്യ ദിവസം ഇടുന്ന പൂക്കളത്തിന്റെ അളവായിരിക്കില്ല 2-ാമത്തെ ദിവസം ഇടുന്ന പൂക്കളം, 3-ാമത്തെ ദിവസം അതിൽ കൂടുതൽ വരും. തീർച്ചയായിട്ടും തിരുവോണം വരെ ഇടുന്ന പൂവിന്റെ അളവ് കൂടുതലായിരിക്കും. അതായത് നമ്മൾ ഒരു വൃത്തത്തിന്റെ ആരം ഇരട്ടിയാകുമ്പോൾ അതിലിടുന്ന പൂവിന്റെ അളവ് 4 ഇരട്ടിയാകും. അതായത് ആരം ഇരട്ടിക്കുമ്പം അതിന്റെ വിസ്തീർണം 4 ഇരട്ടിയാകും.
അതായത് എല്ലാം ഇപ്പോഴും ആരം എത്രയാകുന്നു അതിന്റെ എൻ സ്ക്വയർ, അതായത് എൻ ആണെങ്കിൽ എൻ സ്ക്വയർ മടങ്ങ് വിസ്തീർണമാകും. ഭൂവിന്റെ അളവ് അത് തന്നിരിക്കുന്നതിന്റെ സ്ക്വയർ എടുക്കേണ്ടി വരുന്നു. എല്ലാം ഇപ്പോഴും ഇരട്ടി സ്ക്വയർ എടുക്കേണ്ടി വരുന്നു. അപ്പം തീർച്ചയായിട്ടും കണക്കിന് അത്യധികം ബന്ധമുണ്ട് ഓണവുമായിട്ട്. ഇപ്പം കണക്കിന്റെ ഓണവുമായിട്ടുള്ള ബന്ധമല്ല നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എന്റെ കണക്ക് മാഷിനെ നിങ്ങൾ വിളിച്ച്, നിങ്ങൾ ചാക്കോ മാഷിന് മുകളിലാണ്. അപ്പോ എനിക്കൊരു അവസരം പോയി. എന്നാൽ അടുത്ത അവസരം ഉറപ്പായിട്ടും നിങ്ങൾ പണിയിട്ടു. കാരണം അടുത്തത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്ന പ്രിയദർശനാണ്. അപ്പം പ്രിയദർശനാർ എന്തൊക്കെ ചെയ്താലും കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് എന്തായാലും ഓണത്തെ ബന്ധിപ്പിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സാർ എന്തായാലും ശിക്ഷ പഠിക്കാനായിട്ട് വരികയായിരിക്കും. സാറും പറഞ്ഞു, നമ്മുടെ ഭരണാടന പോലൊരു ഭരണാടന ഉണ്ടായിരുന്നെങ്കിലേ അന്നും വഹാബലിയെ ആരും ഒന്നും ചെയ്യത്തില്ല. നമുക്കറിയാം മഹാബലി ഇപ്പോൾ ഒരു വർഷമാണ് കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന പ്രകാരം പരമാവധി 90 ദിവസം വരെ നിയമവിധേയമായി കരുതൽ തടങ്കലിൽ വയ്ക്കാൻ കഴിയുള്ളൂ. 90 ദിവസത്തെ കൂടുതലായാൽ നമ്മൾ മലയാളികൾ ആരെങ്കിലും പോയി KPS ഹർജി എന്ന് ഫയൽ ചെയ്യും. ഇതുപോലത്തെ 100,000 കാര്യങ്ങൾ ഇനിയുണ്ട്. കാരണം വേണോ? അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അങ്ങനെ അതും പാളി. ഇനി ഒരാൾ തോണിച്ചാരിപ്പുണ്ട്, ഇനി അതുകൊണ്ട് നമുക്ക് അവിടെ അതെ ഇവിടെ ഇരുന്നിട്ടാണെന്ന് തോന്നി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ പാളിപ്പോവാം. എന്നാലും അപ്പുറത്തോടൊന്ന് വരാം, അവിടെ നിന്ന് ചോദിക്കാം. അതെ സാറേ, ഇനി എനിക്ക് വയ്യ, എല്ലായിടത്തും ഞാൻ പെട്ടു പോയി. അപ്പോൾ ഇനി ലാസ്റ്റ് ചാൻസ് സാറിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്തായാലും സാർ വീഴും, അത് സഭയുടെ തോന്നല. തീർച്ചയായിട്ടും ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യമല്ല ഓണം. എങ്കിലും നമ്മൾ മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കുമിട്ടില്ല താനും എന്ന് പറയാറുണ്ടല്ലോ. ഈ കവിത എപ്പോൾ കേൾക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഇംഗ്ലീഷിലെ ഒരു ഇഡിയമാണ്, യുട്ടോപ്യൻ സ്കീം എന്ന് പറയും. യുട്ടോപ്യൻ സ്കീം എന്ന് പറയുന്നാൽ ഐഡിയൽ സൊസൈറ്റി എന്നാണ് പറയുന്നത്. നമ്മളതിൻ്റെ മലയാളത്തിൽ രാമരാജ്യം എന്ന് പറയാറുണ്ടെങ്കിലും രാമൻ്റെ രാജ്യം പലപ്പോഴും, നമ്മുടെ രാമായണത്തിലെ രാമൻ്റെ രാജ്യം പലപ്പോഴും ഇതിനോട് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നു. പക്ഷേ എപ്പോഴും നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ മഹാബലിയുടെ ഭരണം. വെള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പുളി വെച്ചത്. അതുകൊണ്ട് ഇതുമായിട്ട് എനിക്ക് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു കാര്യം യുട്ടോപ്യൻ സ്കീമാണ്, ഐഡിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ എൻട്രിയിലുള്ള എല്ലാ നമ്മുടെ സ്റ്റുഡൻസിനും, പ്രിയപ്പെട്ട സ്റ്റുഡൻസിനും ആരോഗ്യപൂർണവും അതുപോലെ തന്നെ സന്തോഷപൂർണവുമായിട്ടുള്ള ഒരു ഓണം ഞാൻ ആശംസിക്കുന്നു. ഇതുകൊണ്ട് നമ്മൾ ഓണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓണസദ്യ, അതിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഈ ഓണസദ്യ നമ്മൾ നടത്തുമ്പോഴും നമ്മുടെ ടാസ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ നമ്മുടെ അടുത്ത് വേറൊരാളിരിപ്പുണ്ട്, നമ്മുടെ സയൻസിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം ഉണ്ണി സാർ. ഉണ്ണി സാറേ, ആ പ്രസറേ, നമുക്കൊരു ടാസ്ക് ഉണ്ട്. ആ എല്ലാവരും കൊടുത്തോണ്ടിരിക്കുമായിരുന്നു. ഓ ആ നിങ്ങളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി. അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഒരു ഓണാശംസ നേരണം. ഓക്കെ, വിത്ത് PSC. ഓക്കെ ഓക്കെ. അപ്പം പറയുകയാണെങ്കിൽ ഓണസദ്യയിൽ രസകരമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഈ രസകരമായ കാര്യത്തിൽ ഒരു രസതന്ത്രമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സദ്യയുടെ ഉടലിൽ അച്ചാറ്, അച്ചാറിൽ ഏറ്റവും കൂടുതലാണ് വിനാഗിരി അല്ലേ. അപ്പോൾ വിനാഗിരിക്ക് പകരം നമുക്ക് ഏത് പേര് പറയാം? എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് കുറവാണ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് അസറ്റിക് ആസിഡ്. അതേപോലെ തന്നെ സദ്യകളിൽ നമ്മൾ ധാരാളം ഇലക്കറികൾ കാണുന്നുണ്ട് അല്ലേ. ഇലക്കറികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ എ ആണ്, കണ്ണിന് ആരോഗ്യമാണ്. അപ്പം സദ്യയോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യപരമായ പല കാര്യങ്ങളും, അല്ലെങ്കിൽ പല രസതന്ത്രപരമായ കാര്യങ്ങളും ഏതിൽ അടങ്ങിയിട്ടുണ്ട്? കെമിസ്ട്രിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഉഷാറായിട്ടുള്ള ഒരു ഓണാശംസ. അപ്പോൾ ഇനി എൻ്റെ ഒരാളൊന്ന് പായസം കുടിക്കുക. നമ്മുടെ മലയാള സാറ്, ദിശാന്ത് സാറാണ്. അപ്പോൾ ദിശാന്ത് സാറേ, ബാക്കിയുള്ളവർക്കുള്ള ടാസ്ക് പോലെ അല്ല നിങ്ങൾക്കുള്ളത്. കാരണം നിങ്ങൾ മലയാളം ആയതുകൊണ്ട് ഓണത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഡബിൾ ടാസ്ക്കാണ്. അതായത് നിങ്ങൾ മലയാളത്തിനായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തൊരു ഓണാശംസ പറയണം. പക്ഷെ അതേ സമയത്തിന് അത് ചരിത്രമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല, നവോത്ഥാനം ആവാൻ പാടില്ല, സംസ്കാരം ആവാൻ പാടില്ല. ഇതൊന്നും ഇല്ലാതെ മലയാളത്തിലൊരു ആശംസ പറയണം. പിന്നെന്താ, സാംസ്കാരികമല്ല, നവോത്ഥാനം വേണ്ട, ചരിത്രം വേണ്ട, PSC ബന്ധപ്പെടുകയും വേണം, ഓണാഘോഷം വേണം. ഇത്ര കേരള PSC ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമുണ്ട് അറിയോ? മലയാളം 10 വർഷം ഉണ്ടല്ലോ. അതെ, തിരുവോണം മലയാളിയുടെ പ്രധാനപ്പെട്ട ഓണാഘോഷം എന്ന് പറയുമെങ്കിലും നമ്മുടെ ഓണം എന്ന് പറയാൻ തിരുവോണമാണല്ലോ. തിരു അധികം ഓണം, തിരുവോണം, ആഗമസന്ധി, ഓക്കെ, വകാരം ആഗമിച്ചു. കേരള PSC അഭേദ്യമായി ബന്ധമുള്ള, ഇതുപോലെ ബന്ധമുള്ള മറ്റൊരു ചോദ്യം സാറിന് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പം അതുകൊണ്ട്
കേരള പി എസ് സിയും തിരുവോണവുമായിട്ട് സന്ധ്യയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും 1000 ഇതുപോലെ ഈ പായസം പോലെ മധുരതരമായിട്ടുള്ള ഓണാശംസകൾ. അപ്പൊ കൂടുതലും ടീച്ചേഴ്സിന് ഒന്നും പണി കൊടുക്കാൻ അവർ പറ്റിയില്ല, എല്ലാം പാളിപ്പോയി. എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണി വേണം, പണി വേണമെങ്കിൽ പഠനവും വേണം. തീർച്ചയായിട്ടും ഈ ഒരു സമയത്തിലും ഈ ഒരു ആഘോഷ സമയത്തും അറിവുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ അറിവോണവുമായിട്ട് നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് വന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും 1000 ഓണാശംസകൾ. ഹാപ്പി ഓണം.